ാണ് ഈ രൂപം സ്ഥാപിച്ചത്. അഹമ്മദാബാദിൽ വിഭജിച്ചാണ് രാജ്കോട്ട് ഇപ്പാർക്കി രൂപം കൊണ്ടത്. February 27 രൂപത തുടങ്ങിയത്. രൂപതയുടെ പ്രഥമ എത്രാൻ മാർ ജോണസ് തളയത്താണ്. 13 വിശ്വാസികളാണ് ഈ മിഷൻ രൂപതയിലുള്ളത്. 14 ഇടവുകൾ മാത്രമുള്ള ഈ കൊച്ചു രൂപതയെ നയിക്കുന്നത് മാർ ജോസ് ചിറ്റു പറഞ്ഞ മെത്രാനാണ്. Shamshabad Diocese. The Diocese of Shamshabad was erected on 10th October 2017 by His Holiness Pope Francis. The Jude Diocese was inaugurated on 7th January 2018. Pope anointed Mar Rafael Tattil as the first bishop of Shamshabad. It is the largest diocese in India. Diocese of Shamshabad shares its boundaries with 75 dioceses. The eparchy is dedicated to St. Thomas the Apostle and its co-patron, St. John Paul II. Shamshabad Diocese covers 23 states and 4 union territories, including 2 islands. St. Thomas Rubada, Melbourne, 2014, January 11, ഈ മിഷൻ രൂപത സ്ഥാപിതമായി. ഇന്ത്യയ്ക്ക് വെളിയിൽ സീറോ മലബാർ സഭയുടെ രണ്ടാമത്തെ മിഷൻ രൂപതയാണിത്. 35 മിഷൻ സെന്ററുകളിലായി ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു. 50,000 ക്രിസ്ത്യാനികളുള്ള ഈ രൂപതയെ നയിക്കുന്നത് മാർ ബോസ്കോ പുത്തൂർ പിതാവാണ്. താങ്ക് യു. അദിരാബാദ് രൂപത 1999 July 23 അദിരാബാദ് രൂപത സ്ഥാപിതമായി. ഈ രൂപതയുടെ പ്രത്യേക മധ്യസ്ഥൻ മിസ്റ്റർ കുര്യാക്കോസ് എലിയാസ് ചാവറ ആണ്. മാർ പ്രിൻസ് ആന്റണി പാളയക്കാടൻ ആണ് ഈ രൂപതയുടെ മെത്രാൻ. 27,37,738 ജനങ്ങൾ പാർക്കുന്ന ഈ രൂപതയിൽ 15,000 ക്രിസ്ത്യ വിശ്വാസികളാണ് ഉള്ളത്. 26 ഇടവകളിൽ 25 രൂപത വൈദികരും വിവിധ രൂപതകളിൽ നിന്നും സന്യാസി ഭവനങ്ങളിൽ നിന്നും 41 വൈദികരും 155 സിസ്റ്റേഴ്സും ഈ രൂപതയിൽ സേവനം അനുഷ്ഠിക്കുന്നു. വിശുദ്ധ തോമസ് ലീഹായുടെ മധ്യസ്ഥത്തിന് പ്രത്യേകം പ്രതിഷ്ഠിതമാണ് ഈ രൂപം. മാർ ലോറൻസ് മുക്കുഴിയാണ് ഈ രൂപതയുടെ മെത്രാൻ. ഈ രൂപതയിൽ ജനസംഖ്യ 34,65,295 ആകെ 52 ഇടവകളിലായി 37 ഇടവക വൈദികരും 20 സന്യാസ വൈദികരും 37 സമർപ്പിതരും ഈ രൂപതയിൽ സേവനമാണ്. 2007 August 21 ഈ രൂപത സ്ഥാപിതമായി. ഈ രൂപതയുടെ പ്രത്യേക മധ്യസ്ഥനായ യോസഫ് അൽഫോൺസ് അമ്മയുമാണ്. മാർ ജോസഫ് ആരുമച്ചാത്ത് ആണ് ഈ രൂപത. ഈ രൂപതയുടെ മെത്രാൻ. ഇവിടുത്തെ ആകെയുള്ള ജനസംഖ്യ എന്നത് 27,94,392 ആണ്. ഇതിൽ 9,213 ആണ് ആകെയുള്ള ക്രൈസ്തവ വിശ്വാസികൾ എന്നത്. 24 ഇടവകളിലായി 31 സന്യാസ വൈദികരും 108 സമർപ്പിതരുമാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. 1923 1,16,752 ജനങ്ങൾ പാർക്കുന്ന ഈ രൂപതയിൽ 3,025 ക്രൈസ്തവ വിശ്വാസികൾ ആണ് ഉള്ളത്. 53 മിഷൻ സെന്ററുകൾക്കായി 53 ഇടവക വൈദികരും 22 സന്യാസ വൈദികരും 125 സമർപ്പിതരും ചാന്തരൂപത 1977 February 26 ചാന്തരൂപത സ്ഥാപിതമായി. വിശുദ്ധ തോമസ് ലീഹായാണ് ഈ രൂപതയുടെ പ്രത്യേക മധ്യസ്ഥൻ. 36,20,160 ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ രൂപതയിൽ ആകെ 12,749 ക്രൈസ്തവ വിശ്വാസികളാണ് ഉള്ളത്. 5 ഇടവകളിലും 35 മിഷൻ സെന്ററുകളിലുമായി 37 ഇടവ വൈദികരും 50 സന്യാസി വൈദികരും
സമർപ്പിതരും സേവനം അനുഷ്ഠിക്കുന്നു. ചിക്കാഗോ രൂപത 2001 മാർച്ച് 13-ാം തീയതി ചിക്കാഗോ രൂപത സ്ഥാപിതമായി. മിസ്റ്റർ തോമസ് ലിഹായുടെ പ്രത്യേക മധ്യസ്ഥന് പ്രതിഷ്ഠിതമാണ് ഈ രൂപത. മാർ ജേക്കബ് അങ്ങാടിയത്താണ് ഈ രൂപതയുടെ മെത്രൻ എന്നത്. 42 ഇടവകകളിലായി 51 ഇടവക വൈദികർ ഈ രൂപതയിൽ സേവനം അനുഷ്ഠിക്കുന്നു. ഇവിടുത്തെ ആകെ ജനസംഖ്യ എന്നത് 87,000. ഫൈദാബാദ് രൂപത സ്ഥാപിതമായി. വിശുദ്ധ തോമസ് ലിഹായുടെ പ്രത്യേക മാധ്യസ്ഥത്തിന് പ്രതിഷ്ഠിതമാണ് ഈ രൂപത. മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ആണ് ഈ രൂപതയുടെ മെത്തഡ്. 100,000 ക്രൈസ്തവ വിശ്വാസികളാണ് ഇവിടെയുള്ളത്. 9 ഇടവകകളിലും 42 മിഷൻ സ്റ്റേഷനുകളിലുമായി 42 വൈദികർ 202 സമർപ്പിതരും ഈ രൂപതയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. പ്രത്യേകം പ്രതിഷ്ഠിതമായ ഈ രൂപത 1984 ജൂൺ 19-ാം തീയതി സ്ഥാപിതമായി. മാർ തോമസ് തുരുത്തിമറ്റം CST ആണ് ഈ രൂപതയുടെ മെത്രാൻ. 1,72,00,000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ രൂപതയിൽ ക്രൈസ്തവ വിശ്വാസികൾ എന്നത് 3,832. 9 ഇടവകകളിലും 20 മിഷൻ സെന്ററുകളിലുമായി 45 ഇടവക വൈദികരും 24 സന്യാസ വൈദികരും 153 സമർപ്പിതരും ആണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. രൂപത 2017 ഒക്ടോബർ 10-ാം തീയതി തൃശൂർ രൂപത സ്ഥാപികമായി. മാർ സെബാസ്റ്റിൻ വാഴോലിപ്പറമ്പിലാണ് ഈ രൂപതയുടെ മെത്രാൻ. 50,000 ജനങ്ങൾ ആകെ ഇവിടെ പാർക്കുന്നു. 22 വൈദികർ ഇവിടെ രൂപത 1977 ഫെബ്രുവരി 26-ാം തീയതി ജഗദൽപൂർ രൂപത സ്ഥാപിതമായി. മാർ ജോസഫ് കൊല്ലം പറമ്പിൽ ആണ് രൂപതയുടെ മെത്രാൻ. ഈ രൂപത വിശുദ്ധ യേശോ പിതാവിന്റെ മധ്യസ്ഥതയിൽ പ്രത്യേകം പ്രതിഷ്ഠിതമാണ്. ആകെ 2,900,000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ രൂപതയിൽ 7,869 ക്രൈസ്തവ വിശ്വാസികൾ ആണുള്ളത്. 28 ഇടവകളിലായി 40 വൈദികർ. രൂപത 1988 April 30 ഈ രൂപത സ്ഥാപിതമായത്. 100,000 വിശ്വാസികളുള്ള ഈ രൂപതയെ നയിക്കുന്നത് മാർ തോമസ് ഇലവനാൽ മെത്രാനാണ്. 106 ഇടവകകൾ മാത്രമേ ഈ രൂപതയിലുള്ളൂ. മാണ്ഡ്യ രൂപത 2010 January 18 ഈ രൂപത സ്ഥാപിച്ചത്. 5,000 കത്തോലിക്ക വിശ്വാസികളാണ് ഇവിടെ ഉള്ളത്. 15 പുരോഹിതന്മാരും 164 സിസ്റ്റേഴ്സും ഈ രൂപതയിൽ സേവനം അനുഷ്ഠിക്കുന്നു. സെബാസ്റ്റ്യൻ ഇടയന്തരത്ത് പിതാവാണ് ഈ രൂപതയെ നയിക്കുന്നത്. കാനഡ 2015 August 6 തീയതി ഈ രൂപത സ്ഥാപിതമായി. 16 ദേവാലയങ്ങളും 39 മിഷൻ സ്റ്റേഷൻ ഈ രൂപതയിൽ പ്രവർത്തിക്കുന്നു. 60,000 ക്രൈസ്തവ വിശ്വാസികൾ ഉള്ള ഈ രൂപതയെ നയിക്കുന്നത് ജോസ് കല്ലുവേലിൽ ബിഷപ്പ് ആണ്. താങ്ക് യു. രൂപത സ്ഥിരപ്രവസഭയുടെ കീഴിൽ 1977 February 26 ഈ രൂപത സ്ഥാപിതമായത്. മാർ ജോസഫ് നീലങ്കാവിലാണ് ഈ രൂപയുടെ പ്രഥമ മെത്രാൻ. 44 ഇടവകളിലായി 81 വൈദികർ ഈ രൂപതയിൽ സേവനം ചെയ്യുന്നു. മാർ ജെയിംസ് അത്തിക്കളമാണ് ഈ രൂപതയുടെ മെത്രാൻ. 1997 February 26 ഈ രൂപത സ്ഥാപിതമായത്. മധ്യപ്രദേശിലെ 7 ജില്ലകൾ ഈ രൂപതയിൽ ഉൾപ്പെടുന്നു. മാർ അബ്രഹാം ഡി മറ്റുമാണ് ഈ രൂപതയുടെ ആദ്യത്തെ മെത്രാൻ. 16 ഇടവകളിലായി 60 വൈദികർ ഈ രൂപതയിൽ സേവനം ചെയ്യുന്നു. മാർ ജോസഫ് കൊടകലിലാണ് ഈ രൂപതയുടെ ഇപ്പോഴത്തെ മെത്രാനായി. ചന്ദ്രശേഖരി രൂപതയുടെ നേതൃത്വത്തിലാണ് ഇവിടെ മിഷൻ പ്രവർത്തനം തുടങ്ങിയത്. 1990
ജോർജ് രാജേന്ദ്ര മെത്രനാണ്. സ്ഥിതി ചെയ്യുന്ന ഉജയൻ രൂപത 1977 February 26 പോപ്പ് പോൾ ആറാമൻ ഒരു രൂപത അഥവാ ബിഷപ്പിന്റെ അധികാര പ്രദേശം ആക്കി മാറ്റിയത്. ഫാദർ ജോൺ പെരുമറ്റ് ആണ് ഉജയൻ രൂപതയുടെ ആദ്യത്തെ ബിഷപ്പ് ആയി സ്ഥാനമേറ്റത്. ഇതിനു പുറമെ 40 മിഷൻ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്.